ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം ഓശാന സ്തോത്ര എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാദ മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്പെടുന്നത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ വചനം കേൾക്കാനും അത് ഗ്രഹിക്കാനും ഈ ഒരു സമയം കർത്താവിനോട് ചേർന്ന് നിൽക്കാനും നമുക്ക് ആയിരിക്കാം. അതിനായി പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് നമുക്ക് മാധ്യസം യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേ. കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിനുള്ള വായന, അധ്യായം 4, തിരുവചനം 23-30. യേശു അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സെറപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ പക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. നമ്മുടെ അടുത്താവായി മിശിഹായിക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുമ്പോൾ നാം എന്താണ് ചിന്തിക്കുന്നത്? പലരും ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് സെറപ്തായിലെ ആ വിധവയുടെ അടുത്തേക്ക് മാത്രം ഏലിയ കടന്നുപോയത്? അല്ലെങ്കിൽ സിറിയായിലെ നാമാൻ എന്ന് പറയുന്ന ആ ഒരു കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് മാത്രമായിട്ട് സൗഖ്യം നൽകാൻ എലീശുവ കടന്നു പോവുക? ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. ധ്യാന കേന്ദ്രങ്ങൾ കാണുമ്പോഴോ അച്ഛന്മാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു മനുഷ്യനെ
നമുക്ക് വിശ്വാസമുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കണം, അല്ലെങ്കിൽ എനിക്കും മറ്റുള്ളവരെ പോലെ നന്നായിട്ട് ജീവിക്കണം, അതായത് പാവപ്പെട്ട ഒരു വ്യക്തി ചിന്തിക്കുകയാണ് എനിക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ സമ്പത്തുണ്ടാകണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചിലരെല്ലാം ചിന്തിക്കുന്നവരുണ്ടാകും. എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും കാംക്ഷിക്കുന്നതുമായ ഒരു കാര്യം എന്താണ്? സമ്പത്തുണ്ടാവണം, സാമ്പത്തികമായ ഭദ്രതയുണ്ടാവണം, രോഗമുണ്ടാവരുത്, എപ്പോഴും സൗഖ്യമുള്ള വ്യക്തിയായി മാറണം. ഇതാണ് ഈ ലോകത്തിൽ എപ്പോഴും നാം ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഇതിനേക്കാൾ അപ്പുറത്തായിട്ട് ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് യേശു ആദ്യം പറയുന്നത് എന്താണ്? വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ടാണ് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് നീ ചെയ്യുക എന്ന് പറയുക. യേശു എന്തുകൊണ്ട് ഈ അത്ഭുതങ്ങൾ ചെയ്തില്ല? സ്വന്തം സ്ഥലത്ത് യേശു അത്ഭുതങ്ങൾ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതിന് കാരണമുണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കാരണം ഈ ജനത വിശ്വസിക്കുന്നില്ല. വിശ്വാസം അർപ്പിക്കാത്ത ഒരു ജനതയുടെ അടുത്തേക്ക് യേശു കടന്നു എന്നെങ്കിലും യേശുവിന് മനസ്സിലായി യാതൊരു വിശ്വാസവുമില്ല. ആ വിശ്വാസം ഇല്ലാത്തവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസമുള്ളവനോട് പറയേണ്ട കാര്യമില്ല, കാരണം അവന് അറിയാം. വിശ്വാസം ഇല്ലാത്തവനോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും യേശു പ്രധാനപ്പെട്ട രണ്ട് പ്രവാചകന്മാർ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നത്? അതായത് സ്വന്തം സ്ഥലത്ത്, സ്വന്തം പ്രദേശത്ത് പ്രവാചകൻ അവഗണിക്കപ്പെടുന്നു. ആ അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നാം എന്താണ് ചെയ്യേണ്ടത്, എന്ത് നാം ചെയ്യരുത് എന്നുകൂടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നാം പറയില്ല, സാറിന് അല്ലേ എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെ പ്രതീക്ഷിക്കുക. ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, എന്താണ് ഞാൻ പ്രതീക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മാത്രമല്ല ആ പ്രതീക്ഷയിലേക്ക് കടന്നു വരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തായിരിക്കണം അത്? ഈ ആദ്യത്തെ സംഭവം തന്നെ എടുത്തു നോക്കാം നമുക്ക്. ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ എന്താ സംഭവിച്ചത്? 3 വർഷവും 6 മാസവും ആകാശമടക്കി വിട്ടത്. അവിടെ മഴയുണ്ടായിരുന്നില്ല, കടുത്ത വേനൽ, ഭക്ഷണ സാധനങ്ങളില്ല, ദാരിദ്ര്യം, കൊടും പട്ടിണി. അങ്ങനെയുള്ള അവസരത്തിൽ ഈ പ്രവാചകൻ അയക്കപ്പെടുന്നത് സറാപ്തയിൽ ആ വിധവയുടെ അടുത്തേക്ക് മാത്രമാണ്. ആ വിധവയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിധവ പറയുന്നത് എന്താണ്? ഞങ്ങളിതാ മരിക്കാറായിരിക്കുക, ഇനി ആകെയുള്ളത് കുറച്ച് മാവ് കുറിച്ചൊരു എണ്ണയുണ്ട്. ഈ മാവും എണ്ണയും ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കിയിട്ട് എൻ്റെ മകനും കൊടുത്ത് ഞാനും ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത് കഴിച്ചു വെച്ചിട്ട് മരിക്കാൻ പോവുകയാണ്. കാരണം ഇത് കഴിഞ്ഞ് പിന്നെ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല, കാരണം ഒന്നുമില്ല. ആ വിധവയുടെ അടുത്തേക്കാണ് ഏലിയ പ്രവാചകൻ കടന്നിട്ട് പറയുന്നത് എന്താണ്? നീ എനിക്കൊരപ്പം ഉണ്ടാക്കി തരിക ആദ്യം, അതിനുശേഷം നിങ്ങളും ഭക്ഷിക്കുക. 3 വർഷവും 6 മാസവും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാരണം എന്താണ്? നിന്റെ മാവ് തീരുകയല്ല, അതുപോലെ തന്നെ എണ്ണയും പറ്റുകയില്ല, അതുവരെ അതുണ്ടാവും. അവിടെ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ അത്ഭുതം സൃഷ്ടിച്ചത്? അതായത് പ്രവാചകൻ ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെ ഈ പറയുന്ന സോഷ്യൽ വർക്ക്, നമ്മൾ പറയല്ലോ ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന വാക്കുകൾ സോഷ്യൽ വർക്ക് എന്നാ പറയുന്നത്? എന്തിന്? മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, പാവപ്പെട്ടവനെ സഹായിക്കുന്നതിൻ്റെ പേരാണ് സോഷ്യൽ വർക്ക്. അപ്പൊ ആ സോഷ്യൽ വർക്കിന്റെ പേരിൽ എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അതോടെ കിടക്കട്ടെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരെ, അതായത് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്രമാത്രം പാവപ്പെട്ടവർ? അവരെല്ലാം നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ? അതിനുവേണ്ടി നാം വിളിക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ചെയ്യണം, ചെയ്തേ പറ്റൂ. കാരണം അവരുടെ ഉദ്ധാരണവും അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ധാരണവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ലോകത്തിലുള്ള എല്ലാ പാവപ്പെട്ടവരെയും ഉദ്ധരിക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അതാണ് കർത്താവ് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ സഹായിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഈ ലോകം മുഴുവനും പോയി സഹായിക്കാനല്ല, എൻ്റെ അടുത്തുള്ള ആൾക്കാർ, എൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരെ ഞാൻ കാണാൻ സാധിക്കണം.
അല്ല ഞാനങ്ങ് ലോകം മുഴുവനും ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? എൻ്റെ സഹോദരൻ, എൻ്റെ അയൽവക്കക്കാരൻ, അവൻ പട്ടിണിയിലാണോ എന്നറിയണം. അല്ലാതെ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കോട്ടയത്താണ് നിൽക്കുന്ന വിചാരിക്കുക, കോട്ടയത്ത് നിൽക്കുന്ന ഞാൻ പറയാണ് കോഴിക്കോട്ടൊരു പാവപ്പെട്ടുണ്ട്, ഞാൻ അവിടെ പോയി സഹായിക്കാം എന്നല്ല പറയണ്ട. പിന്നെ എന്താണ്? ഞാൻ ഈ കോട്ടയത്താണ് നിൽക്കുന്നത്, കോട്ടയത്ത് നിൽക്കുന്ന ആ സ്ഥലത്ത് എവിടെയാണോ സ്പോട്ട്, ഞാൻ എവിടെ ആയിരിക്കുന്നു ആ സ്ഥലത്ത്, അതിന് ചുറ്റുമുള്ള പാവപ്പെട്ടവരുണ്ടോ? അവരെയൊന്നും കാണാൻ എനിക്ക് നേരമില്ല. പിന്നെ എന്താണ്? ഞാൻ അകലെ കിടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരസ്നേഹ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? പരസ്നേഹ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കുക ആദ്യം, അതിനുശേഷം എനിക്ക് ചുറ്റുമുള്ള അയൽവക്കക്കാരുണ്ട്, അവരിൽ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയുണ്ടോ എന്ന് അന്വേഷിക്കുക, ആ അവസ്ഥ ഉണ്ട് അവരെ സഹായിക്കണം. അങ്ങനെ സഹായിക്കാൻ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരുടെ ആ പ്രശ്നം തീരും. ഇപ്പോഴും എന്തിയാ പ്രശ്നം ഉണ്ടാകുന്നത്? ഉള്ളവനുണ്ട്, ഇല്ലാത്തവനില്ല. ആ അവസ്ഥയാണ്. ഈ അവസ്ഥ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ മനോഭാവം മാറണം. അതാ യേശു പറഞ്ഞത്, ഞാനിവിടെ പ്രവർത്തിക്കുന്നു, ഞാനിവിടെ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നില്ല, കാരണം നിങ്ങളുടെ മനോഭാവം മാറാതെ ഞാൻ എത്രമാത്രം പ്രവർത്തിച്ചാലും ഒരു പ്രയോജനവും, ഒരു പ്രയോജനവും. അർത്ഥം വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും. പിന്നെ നമ്മൾ കാണുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ്? അത്ഭുതം പ്രവർത്തിക്കുക, രോഗസൗഖ്യം നൽകുക. ഒരു രോഗി, ആ രോഗിക്ക് വേണ്ടത് സൗഖ്യമാണ് തീർച്ചയായും. ആ രോഗി എങ്ങനെയാണ് രോഗിയായത്? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ തന്നെ എടുത്തു നോക്ക്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരിലേക്കും രോഗം പടർന്നു പിടിക്കുന്നത്? പകർച്ചവ്യാധിയാണ് തീർച്ചയായും. കൊറോണ എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ വ്യാപിക്കുന്നു? കാരണം മറ്റൊന്നുമല്ല, ശ്രദ്ധയില്ല. നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, അത് ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. മുഖാവരണം ചെയ്യണമെന്ന് പറയും, മുഖാവരണം ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും ചിലർക്ക്, അതുകൊണ്ട് മുഖാവരണം പറ്റില്ല, ഭംഗി പോകും, മുഖത്തിൻ്റെ ഒക്കെ ഭംഗി പോകും. അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ എന്നാണ്, ഓ ഒരു രസമില്ല കാണാൻ, അല്ലെങ്കിൽ എന്തേ പോലീസുകാരെ കാണാൻ വേണ്ടി, അവർ കാണുമ്പോൾ വയ്ക്കാൻ വേണ്ടി മുഖാവരണം. എന്നാൽ ഈ മുഖാവരണം എന്ന് പറയുന്നത് നമ്മുടെ സംസാരം കുറയ്ക്കുക. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമല്ല, മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പറയുകയല്ലേ, അത് കുറയ്ക്കുക, അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അല്ലാതെ നമ്മളെപ്പോഴും അവരുമായിട്ട്, ഈ രോഗികളുമായിട്ട് എപ്പോഴും നമ്മൾ ചങ്ങാത്തം കൂടാനുള്ളവരല്ല. അപ്പം എന്താ സംഭവിക്കുന്നത്? രോഗികളുമായിട്ട് നമ്മൾ ചങ്ങാത്തം കൂടുമ്പോൾ അത് കൂടുതൽ കൂടുതൽ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും. അപ്പോൾ ആ ഒരു ബോധ്യം, ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും സംഭവിക്കേണ്ട കാര്യമാണ്. എന്താണ് സംസാരത്തിൽ കുറയ്ക്കേണ്ടത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ സംസാര വിഷയം എന്താണ്? മ്ലേച്ഛമായ കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ളവരെ കുറ്റം വിധിക്കുക, കുറ്റബോധം ഉണർത്തുന്ന രീതിയിൽ സംസാരിക്കുക, കുറ്റാരോപണം നടത്തുക, നുണ പറയുക, തെറ്റ് പറഞ്ഞ് പരത്തുക, അപവാദം പറഞ്ഞ് പരത്തുക, ഇതിൽ ആഘോഷിക്കുക, സന്തോഷിക്കുക, ഇത് ആഘോഷിക്കുക. ട്രോൾ ചെയ്യുക എന്ന് പറയല്ലേ, ട്രോളിങ്, ഇപ്പോഴത്തെ പുതിയ വാക്ക് ട്രോളിങ്, എന്താണ് ഇങ്ങനെ ചെയ്ത് ആഘോഷിക്കുക, എന്നിട്ട് എന്താ നേട്ടം? അപ്പൊ സംസാരത്തിൽ തെറ്റ് വരുത്തുന്നത് ഒരിക്കലും പൂർണ്ണനല്ല എന്ന് യാക്കോബ് ശിലുവാ തന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3:2 സംസാരത്തിൽ തെറ്റ് വരുത്താത്തവൻ അവനാണ് പൂർണ്ണൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ സംസാരത്തിൽ നാം അനാവശ്യമായിട്ട് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവരെ തെറ്റിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ പറഞ്ഞ് പരത്തുന്ന അവസ്ഥ, അങ്ങനെ നന്മയില്ലാത്തൊരവസ്ഥയിൽ കടന്നു വരുമ്പോൾ ഓർക്കുക, അവിടെ നാം സംസാരം കുറച്ചില്ലെങ്കിൽ ഈ വൈറസ്, പിശാചാവുന്ന വൈറസ് പടരും. കൊറോണയെ പോലെ അല്ലത്, കൊറോണയെക്കാളും കഷ്ടമായ രീതിയിലാണ് പിശാചാവുന്ന വൈറസ് ഇപ്പോൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ചൊരു നന്മ പറയാനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. നന്മ പറയാൻ, നന്മ ചിന്തിക്കാൻ, നന്മ പ്രവർത്തിക്കാൻ, അതിന് പകരം എന്താണ്? എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് കിട്ടും,
ആരെങ്കിലും കുറിച്ച് ആരോ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങ് പടർത്തി വലിയ വിവാദപരമായ രീതിയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിലേക്കാണ് കൊറോണയും വന്നിരിക്കുന്നത്. കാരണം എന്താ, ഇനിയെങ്കിലും നിങ്ങൾ ഈ സംസാരം നിർത്ത്, മറ്റുള്ളവരെക്കുറിച്ചുള്ള തിന്മ ചിന്തിക്കുന്ന രീതി അല്ലെ, തിന്മ ഉണ്ടാക്കുന്ന പ്രവണത അത് നിർത്ത്, എന്നിട്ട് നന്മ ചിന്തിക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പിശാശ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് പിശാശിന്റെ പ്രവൃത്തികളിൽ നിന്ന് നാം അകലം പാലിക്കുക. നമ്മൾ പറഞ്ഞിട്ട് അകലം പാലിക്കുക, അകലം പാലിക്കുമ്പോഴേ വൈറസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അപ്പൊ അകലം പാലിക്കുക, എന്തിൻ്റെ, പിശാശിന്റെ പ്രവൃത്തികളിൽ നിന്ന് അകലം പാലിക്കണം. പിന്നെ പറയുന്നതിന് എന്താണ്, നാം കുടുംബത്തോട് ചേർന്നിരിക്കുക, വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതെ കുടുംബത്തോട് ചേർന്ന്, എന്ത്, ദൈവത്തോട് ചേർന്നിരിക്കുക, കുടുംബത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ എന്താണ്, എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് നല്ല കാര്യങ്ങൾ പറയാനും പ്രോത്സാഹിപ്പിക്കാനും, മക്കളെ പ്രോത്സാഹിപ്പിക്കാനും, സഹോദരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും, മാതാപിതാക്കളെ അപ്രീസിയേഷൻ ചെയ്യാൻ, അങ്ങനെ പല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള വലിയൊരു അവസരം ദൈവം തരികയെ. അപ്പൊ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ മഹാമാരി മാറൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കാതിരുന്നപ്പോഴെല്ലാം ഈ മഹാമാരി കടന്നു വന്നതാ. ഇപ്പോഴും ഈ മഹാമാരികൾ കടന്നു വരുന്നതിൻ്റെ കാരണം എന്താണ്, ദൈവത്തിന് സഹിക്കാത്ത അവസ്ഥയിലെത്തി. അതുകൊണ്ട് ദൈവം വലിയ വലിയൊരു മഹാമാരിയെ തന്നിട്ടില്ല, ഒരു ചെറിയ ഒരു മഹാമാരി. പക്ഷെ അത് ലോകം മുഴുവൻ പടർത്തി. എന്തിനാണ്, ഭയവിഹുലരായിത്തീർന്നു മനുഷ്യൻ, അവൻ്റെ ഭയം ഉള്ളിൽ ഭയം നിറഞ്ഞു. ഉള്ളിൽ ഭയം നിറഞ്ഞവൻ്റെ ഉള്ളിൽ സ്നേഹമില്ല എന്ന കർത്താവ് പറയും. ഇപ്പൊ സ്നേഹം ഇല്ലാത്ത വ്യക്തിയിലാണ് ഭയം നിറയുന്നത്, അവന് സമാധാനം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. ഇപ്പൊ പ്രിയമുള്ളവരെ, ഈ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നിറയുമ്പോൾ മാത്രമേ ഈ ഭയം മാറൂ. ഈ ഭയം മാറുമ്പോൾ മാത്രമേ ഈ മഹാമാരി മാറൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പുതിയൊരു ക്രമത്തിലേക്ക് വന്നില്ലേ ജീവിതത്തിൽ, ഒരു പുതിയ പുതിയ ക്രമം, ശ്രദ്ധ, മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങൾ അകന്നിൽക്കുക, കാര്യങ്ങൾ മാത്രം പറയുക, നന്മ മാത്രം ചെയ്യുക, മറ്റുള്ളവരെ ദുഷിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക. അപ്പൊ അങ്ങനെ നന്മ മാത്രം ചെയ്യുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് പിശാചനെ നമ്മൾ തള്ളാൻ പറയുന്നത്. അപ്പോ ആ ഒരു ആവശ്യമില്ല. പിന്നെ ഉണ്ട് കുറെ ആൾക്കാർ ആവശ്യം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 14-26 വരെയുള്ള വചനത്തിൽ പറയുന്നില്ലേ, അശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന്. അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നൊരു വ്യക്തിക്ക് സംഭവിച്ച എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്ന് അശുദ്ധാത്മാവ് എന്നെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം അവൻ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ആ വീട്ടിലേക്ക്. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം, അവൻ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, അവൻ വീണ്ടും തിരിച്ചു പോവും. അലഞ്ഞു തിരിഞ്ഞ് എല്ലായിടത്തും കറങ്ങി അവസാനം 7 ദുരാത്മാക്കളുമായിട്ട് തിരിച്ചു വന്ന് അവൻ ശക്തമായിട്ട് വന്ന് അകത്ത് പ്രവേശിക്കുക. പ്രിയമുള്ളവരെ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷ്യബോധമില്ല ജീവിതത്തിൽ. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കൂ. വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ വീട്ടിലിരിക്കണം. പ്രവൃത്തികൾ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്ട് അത് ചെയ്യുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അത് ചെയ്തു കൊടുക്കുക. അല്ല, അലഞ്ഞു തിരിഞ്ഞ് ഈ രോഗം സ്വീകരിച്ചിട്ടോ അത് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണാം. അവിടെ ഇവിടെയൊക്കെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. പക്ഷേ ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവര് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരിലേക്കും പടർത്താൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ കൊറോണ ശരിക്കും പറഞ്ഞാൽ നമ്മോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നന്മയിലേക്ക് നയിക്കപ്പെടാൻ, നന്മ ചിന്തിക്കാൻ, നന്മ പ്രവർത്തിക്കാൻ, മറ്റുള്ളവരായിട്ട് കൈകോർത്ത് നിൽക്കാനായിട്ട് നന്മയിൽ കൈകോർക്കാൻ. അതുകൊണ്ടാണ് ഇനി കൈയും തുടണ്ടെന്ന് പറയുന്നത്. കൈകോർക്കേണ്ട എന്താണ് കാരണം, ഈ കൈകോർക്കുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? പിശാചിന്റെ തന്ത്രങ്ങൾ മാത്രമാണ് കൈകോർക്കൽ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, കൈകൂപ്പിയാൽ മതി. കർത്താവിൻ്റെ മുമ്പിൽ, സഹോദരന്റെ മുമ്പിൽ കൈകൂപ്പ്, അങ്ങനെ നന്മയിലേക്ക് പോകും. അപ്പൊ ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം വളരെ വ്യക്തം. എന്താണ്, അത്ഭുത പ്രവർത്തനമല്ല, ദൈവപുരുഷന്റെ പ്രധാന ദൗത്യം അത്ഭുത പ്രവർത്തനമല്ല. പിന്നെ എന്താണ്, പട്ടിണി പാവങ്ങളെ അവരുടെ പട്ടിണി തീർക്കുക എന്നുള്ളതല്ല. പട്ടിണി പാവങ്ങളുടെ പട്ടിണി തീരുകയില്ല ഒരിക്കലും. അതിൻ്റെ ഒരു പുനരുദ്ധാരണവുമല്ല ഏലിയായുടെ ദൗത്യം. ഏലിയായുടെ ദൗത്യം പട്ടിണി പാവങ്ങളെ പുനരുദ്ധരിക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ ദൈവപുരുഷനായ എലീശയുടെ ദൗത്യം അത്ഭുത പ്രവർത്തനം നടത്തുക എന്നുള്ളതല്ല. പിന്നെ എന്താണ്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളതാണ്.
ദൈവരാജ്യം പ്രസവിക്കാനുള്ള ശക്തി ലഭിക്കാനാണ് ഏലിയ പ്രവാചകൻ അവിടെ ചെന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ അത്ഭുത പ്രവർത്തനം നടത്തിയതും ദൈവരാജ്യം പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ദൈവരാജ്യം പ്രസവിക്കുക, ദൈവരാജ്യം എന്താണ്? ഈ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുക, ദൈവത്തിൻ്റെ സമാധാനം നൽകുക, ശാന്തി നൽകുക. അപ്പം അതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഞാനും നിങ്ങളുമെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ശാന്തി സമാധാനവും നിറയ്ക്കാൻ. അത് നിറയ്ക്കാതെ വരുമ്പോഴാണ് ഈ വൈറസ് കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനത്തിലൂന്നി ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ ആയിരുന്നുകൊണ്ട് കർത്താവ് നൽകുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. അപ്പം ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യമുണ്ടാവുക, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുക. ഈ സൗഖ്യവും സംതൃപ്തിയും കടന്നു വരുമ്പോഴും ഈ പട്ടിണിയും മാറും, ഈ പറയുന്ന രോഗങ്ങളും മാറും. ഇപ്പോൾ രോഗങ്ങളും പട്ടിണികളും മാറണമെങ്കിൽ, സന്തോഷവും സൗഭാഗ്യവും സംതൃപ്തിയും എല്ലാം ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം അതിനായിട്ട് നിങ്ങളെ ഒരുക്കുകയാണ്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാമഹത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈ നിമിഷം വരെ നീ ഞങ്ങളുടെ കൂടി ആയിരുന്നതിനോട് നന്ദി പറയുന്നു. നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, വചനത്തിന് അധിഷ്ഠിതമായി ജീവിക്കുവാൻ, വചനത്തിന് അഭിമുഖീകരിച്ച് ജീവിക്കുവാൻ, അതിൽ നിന്ന് വിട്ടുപോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുവാൻ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും നീ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമായി മാറ്റാനായിട്ട്, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായി മാറ്റാൻ, നിന്നോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി മാറ്റാൻ ഞങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നോട്ട് നയിക്കപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മേ ഞങ്ങൾ മാധ്യസ്യം യാചിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭൂസ്വർഗമാകി നിറഞ്ഞൊരു നാദം ിൽ ജീവൻ പകർന്നൊരു നാദം ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം അന്നമായി മന്ന പൊഴിച്ചൊരു നാദം മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരി ചൊരിഞ്ഞൊരു നാദം